ഭഗവാനെ കാണുന്നതിന് അദ്ദേഹത്തിൻ്റെ നിന്തിരിവടിയുടെ കാരുണ്യം കൂടി വേണം എന്നാണ് ഒമ്പതാമത്തെ ദശകത്തിലെ മൂന്നാം ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അമുഷ്യഹി സരോരുഹ കിമപി കാരണം സംഭവേതിതി സ്മ കൃതനിശ്ചയ സകലു നാളരന്ധ്രാധ്വനാ സയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢദേഹി ത്വദീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. സഖലു, ആ ബ്രഹ്മാവാകട്ടെ, അമുഷ്യ സരോരുഹ, ഈ സരോരുഹത്തിന്, ഈ പത്മത്തിന് എന്തെങ്കിലും കാരണം തീർച്ചയായും ഉണ്ടാകും. അതുകൊണ്ട് അത് കണ്ടെത്തണം എന്ന് നിശ്ചയിച്ച് പ്രൗഢമായ ബുദ്ധിയോടുകൂടിയവനായി യോഗവിദ്യയെ അവലംബിച്ച് താമരനാളമാകുന്ന മാർഗത്തിലൂടെ കീഴോട്ടിറങ്ങി പരിശോധിച്ചു. പക്ഷേ ഭഗവാന്റെ രൂപം എങ്ങും കാണാൻ കഴിഞ്ഞില്ല. കാരണം യോഗവിദ്യ മാത്രം പോരാ ഭഗവാനെ കാണാൻ, പിന്നെയോ ഭഗവാന്റെ കാരുണ്യം കൂടി വേണം അല്ലേ. ഇവിടെ വിവിധ യോഗചര്യകളിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുന്ന യോഗികളുടെ പ്രവർത്തനമാണ് ബ്രഹ്മാവിൽ നാം കാണുന്നത്. യോഗശാസ്ത്രവിധികൾ ഭഗവത് ദർശനത്തിന് പൂർണ്ണമായും ഫലപ്രദമാണ്. പക്ഷേ അതുമാത്രം പോരാ, ഭഗവാന്റെ കാരുണ്യം കൂടി വേണം അവിടുത്തെ ദർശിക്കാൻ എന്ന് പറയുകയാണ് കവി. അമുഷ്യഹി സരോരുഹ കിമപി കാരണം സംഭവേതിതി സ്മ കൃതനിശ്ചയ സകലു നാളരന്ധ്രാധ്വനാ സയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢദേഹി ത്വദീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ.